അംഗൻവാടി കുട്ടികളുടെ വർഷങ്ങളായുള്ള ദുരിതത്തിന് അറുതി വരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടൽ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊലുക്കുന്ന് അംഗൻവാടിയിലെ പ്രാണിശല്യത്തിനെതിരെയുള്ള പരാതിയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ദിവസം കൊണ്ട് പരിഹാരം കണ്ടത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെട്ട പൊലുകുന്ന് സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ കുട്ടികളും ജീവനക്കാരും വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതത്തിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇടപെടലിലൂടെ ഒറ്റ ദിവസം കൊണ്ട് പരിഹാരമായത്. വലിയ തോതിലുള്ള പ്രാണിശല്യമായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം. വർഷങ്ങളായി ചെറിയ രീതിയിലായിരുന്ന ശല്യം അടുത്ത കാലത്തായി രൂക്ഷമാവുകയായിരുന്നു. 25-ഓളം കുട്ടികളുള്ള ഈ അംഗൻവാടിയിൽ ഇതോടെ പല രക്ഷിതാക്കളും കുട്ടികളെ അയക്കാതെയുമായി. അംഗൻവാടിയിൽ കുട്ടികൾ ഇരിക്കുന്നിടത്തും അടുക്കളയിലുമെല്ലാം പ്രാണിശല്യം രൂക്ഷമായിരുന്നു. ഇതോടെ ജീവനക്കാർ പലരെയും വിളിച്ച് പരാതി പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം അംഗൻവാടിയിലെ ടീച്ചറും പ്രദേശവാസിയായ മറ്റൊരു യുവാവും സംഭവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉടൻ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT റിയാസ്, വാർഡ് മെമ്പർ ബാബു കൊലുവുന്ന് എന്നിവരുമായി സ്ഥലം സന്ദർശിച്ച പ്രസിഡന്റ് അംഗൻവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. MT റിയാസും ബാബു കൊലുവുന്നും ഉടൻ തന്നെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. വ്യാഴാഴ്ച അംഗൻവാടിയുടെ പ്രവർത്തനം പുതിയ സ്ഥലത്തേക്ക് മാറും. വർഷങ്ങളായി നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ പൊലുകുന്ന അംഗൻവാടിയിൽ പ്രാണിശല്യം കാരണം ഇവിടെ വരുന്ന പിഞ്ചുകുട്ടികളും അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അംഗൻവാടികളൊക്കെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളൊക്കെ അംഗൻവാടിയിൽ വന്നു തുടങ്ങി. ഇനി മഴക്കാലമാവാൻ പോവുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രാണിശല്യം വളരെയധികം വർദ്ധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ചെയർമാനും അതുപോലെ തന്നെ വാർഡ് മെമ്പറും അംഗൻവാടി സന്ദർശിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുന്ന് കുട്ടികളെ മാറ്റി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞങ്ങൾ മറ്റൊരു കെട്ടിടം കണ്ടെത്തി. നാളെ തന്നെ ആ കെട്ടിടത്തിലേക്ക് അംഗൻവാടി അങ്ങോട്ട് മാറ്റി അവിടെ പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി സ്ഥലം സൗജന്യമായി നൽകാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും ഉടൻ തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ ബാബു കൊലുവെന്നും അറിയിച്ചു. ചെറുവാടിയിലെ കുറ്റിക്കാട്ടുകുന്ന അംഗൻവാടിക്ക് കൂടി കെട്ടിടമാവുന്നതോടെ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടമെന്ന നേട്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തുമെന്ന് ക്ഷേമകാര്യ ചെയർമാൻ MT റിയാസും പറഞ്ഞു. വർഷങ്ങളായി തങ്ങളനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം നേടാനായതിൻ്റെ ആശ്വാസത്തിലാണ് അംഗൻവാടിയിലെ ജീവനക്കാരും കുട്ടികളും. CTV പ്രാദേശിക വാർത്ത മുക്കം.